അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളിപ്പോൾ പരപ്പനങ്ങാടി ജുമാഅത്ത് പള്ളിയിലാണുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇശാംസ്കാരം കഴിഞ്ഞിട്ട് പുറത്തു പോയതാണ്. പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ കമ്മിറ്റിക്കാരും ആളുകൾക്കാരും എന്തോ ചർച്ചയിലാണ്. അപ്പം തങ്ങളെ കണ്ടപ്പോൾ ഒന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കണം, അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിന്നു. പിന്നെ അവിടെയുള്ള ഉസ്താദ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മക്കയും മദീനയും കാണണം, കാണാനുള്ള എന്താണെന്ന് പറയുക തൗഫീക്ക് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള തങ്ങളുടെ അടുത്തുള്ള ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ട്. മാഷാല്ല, അങ്ങനെ നല്ലൊരു സ്വീകരണമായിരുന്നു ഇവരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. നമ്മുടെ പള്ളിയിൽ താമസമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ലൊരു സ്വീകരണമായിരുന്നു പരപ്പനങ്ങാടിക്കാരായി ഈ നാട്ടുകാരിലും കിട്ടിയത്. മാഷാല്ല, അൽഹംദുലില്ല, ഖൈർ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതേ ഇവിടുത്തെ ആളുകൾ, നമ്മളെ കമ്മിറ്റിക്കാരും കമ്മിറ്റിപ്പെട്ട ആളുകളൊക്കെ കൂടിയിട്ട് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമ്മൾ ഉച്ചക്ക് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു, പക്ഷേ ഉച്ചക്ക് നമ്മൾ പോയിട്ടില്ല, തങ്ങൾ പറഞ്ഞു പോകണ്ടെന്നുള്ളത്. അപ്പോൾ രാത്രിയിൽ സെക്കൻഡ് ട്രെയിൻ പോകുന്നുണ്ട്. നിങ്ങൾ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഉച്ചക്ക് നമ്മൾ വിളിച്ച, അപ്പോൾ ഉച്ചക്ക് ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ രാത്രിയുള്ളത് ഞങ്ങൾ ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞു, കാരണം ഞങ്ങൾ പുറത്തുനിന്നാണ് സാധാരണ ഫുഡും കാര്യങ്ങളും കഴിക്കാറുള്ളത്. പിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഫുഡ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത്. മാഷാല്ല, ഇവിടുത്തുള്ള ആളുകളൊക്കെ നല്ല സഹകരണം കേട്ടോ. ഹോട്ടൽ എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോയാൽ നല്ല ഫുഡുണ്ട്. അപ്പം നമ്മൾ രണ്ട് മൂന്ന് ഹോട്ടൽ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. നല്ല ഫുഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്, എൻട്രൻസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിലേക്ക് അങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. അവിടുന്ന് ശംഷീർ ഭായി നമ്മുടെ മെഗലനൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടലിൽ. ഇവിടേക്ക് വരാൻ തന്നെ കാരണം ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല സഹകരണമാണ് ഇവിടുത്തെ നാട്ടുകാർ, നല്ല സഹകരണമാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരും, നല്ല സഹകരണമാണ്. അവരാണ് ഇവിടെ താമസിക്കാനുള്ള റൂം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്, കാരണം ഞങ്ങൾ ഇവിടെ നിന്നോടി താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പള്ളിയിലാണ് ഉള്ളത്, തങ്ങൾ റൂമിലാണ്, പള്ളിയിലാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന റൂമും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കൂല കേട്ടോ, കാരണം അദ്ദേഹത്തിന് ഫുഡ് കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പരസ്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. കാരണം ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്ത പല ആളുകളുണ്ട്. അപ്പോൾ വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഞങ്ങൾ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് സങ്കടമാകും എന്നുള്ള നിലക്ക് അദ്ദേഹം ഫോട്ടോസൊന്നും എടുത്തിട്ട് എടുക്കാൻ വിടാറില്ല. അതുപോലെ തന്നെ മക്കാമുകളിൽ പോയാലും അവിടുന്ന് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വിടാറില്ല. അതൊരു അവർ അവഹേളിക്കുന്നത് പോലെയാണ്, അവരോടുള്ള അതവകേടാണെന്നൊക്കെ പറയല്. ഇതിപ്പോൾ തങ്ങൾ അവർ ഇപ്പോൾ ഹോട്ടലിൻ്റെ ഓണർ കണ്ട് പരിചയപ്പെടുകയാണ് വിളിച്ചിട്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹോട്ടലിൻ്റെ ഓണർ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. പരസ്പരം സലാമൊക്കെ പറഞ്ഞിട്ട് നല്ല ആളുകൾ കേട്ടോ, നല്ലൊരു മനസ്സിനുടമകളാണ്. അള്ളാഹു ഇവർക്ക് ഹൈറും ബർക്കതും പ്രദാനം ചെയ്യട്ടെ, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനുള്ള തൗഫീക്കൊക്കെ നൽകട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ നമ്മൾ പരപ്പനങ്ങാടിയാണ് ഉള്ളത്. ഇപ്പം നാളെ രാവിലെ ഇൻഷാല്ലാ പരപ്പനങ്ങാടി നിന്ന് യാത്ര തുടരും. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഇൻഷാല്ലാ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങനെ സലാം പറഞ്ഞിട്ട് ഏകദേശം മടങ്ങാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ദുആ ചെയ്യുക, കാര്യമായിട്ട് നല്ല രീതിയിൽ യാത്രകൾ മുന്നോട്ട് പോകാനൊക്കെ ഇൻഷാല്ലാ നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാല്ലാ.